നമസ്കാരം. 1930 സെപ്റ്റംബർ 14-ലെ ഇലക്ഷൻ വഴി നാസി പാർട്ടി ഐതിഹാസികമായ വിജയമാണ് ജർമ്മനിയിൽ നേടിയിരിക്കുന്നത്. ജർമ്മനിയിലെ രണ്ടാമത്തെ രാഷ്ട്രീയ കക്ഷിയായി ആ ഇലക്ഷൻ നാസി പാർട്ടിയെ പ്രഖ്യാപിക്കുകയാണ്. നാസി പാർട്ടിയുടെ വിജയത്തെ മറ്റു പാർട്ടികളുടെ വിജയവുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജർമ്മനിയിലെ എല്ലാ സ്ഥലത്തു നിന്നും വോട്ടേഴ്സിന്റെ പിന്തുണ കിട്ടിയ ഏക പാർട്ടി നാസി പാർട്ടിയാണെന്ന് കാണാം. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ, കർഷകരെന്നോ ബിസിനസ്സുകാരെന്നോ വ്യത്യാസമില്ലാതെ ശരിക്കും വോട്ട് നേടുവാൻ നാസി പാർട്ടി കഴിഞ്ഞിരിക്കുകയാണ്. വർക്കേഴ്സിനിടയിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുള്ളത്. ഫാർ ലെഫ്റ്റ് ആണ് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഫാർ റൈറ്റ് ആണ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന നാസി പാർട്ടി. രണ്ട് ധ്രുവങ്ങളിലാണ് ആ രണ്ട് പാർട്ടികൾ. ഈ രണ്ട് ധ്രുവങ്ങളിലുമുള്ള ആശയങ്ങളോട് അനുബന്ധിച്ച് മിഡിലേക്ക് വരുന്ന ആളുകളാണ് ഇതുവരെയും ഭരണത്തിൽ ഉണ്ടായിരുന്നത്. SPD-യും സെൻട്രൽ പാർട്ടിയും ഒക്കെ അങ്ങനെ അധികാരത്തിലുണ്ടായിരുന്ന കക്ഷികളാണ്. നാസി പാർട്ടി അധികാരത്തിലേക്ക് വന്നില്ലെങ്കിലും അധികാരത്തിന്റെ തൊട്ട് അടുത്തെത്തി എന്നുള്ള ഒരു ലക്ഷണം പൊതുവെ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രകടമാവുകയാണ്. ബെൽജിയത്തിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും US-ലുമുള്ള ആളുകൾ, പത്രങ്ങൾ, രാഷ്ട്രീയ നേതാക്കളൊക്കെ അല്പം പേടിയോടുകൂടിയാണ് നാസി പാർട്ടിയുടെ വിജയത്തെ നോക്കിക്കാണുന്നത്. വംശീയതയിലും ദേശീയതയിലും അടിയുറച്ച നാസി പാർട്ടിയുടെ പ്രചാരണം ജർമ്മൻ ജനതയെ സ്വാധീനിച്ചിരിക്കുന്നു. വാഴ്സാ ഉടമ്പടിക്ക് എതിരാണ് നാസി പാർട്ടി. ആ നാസി പാർട്ടിയുടെ ആശയങ്ങളോട് ജർമ്മൻ ജനത താതമ്യം പ്രാപിക്കുന്നത് അല്പം വിഷമത്തോടെയും ഭയത്തോടെയുമാണ് ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ നോക്കിക്കാണുന്നത്. അതിൻ്റെതായ ശൈലിയിൽ അനവധി ലേഖനങ്ങൾ വിവിധ പത്രങ്ങളിലായിട്ട് വരികയാണ്. സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടി SPD അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ്. നാസി പാർട്ടിയുമായി കൂട്ടുകൂടണമോ വേണ്ടയോ, ഇതാണ് പ്രധാന ചോദ്യം. നാസി പാർട്ടിയുടെ ചെയർമാൻ ഹിറ്റ്ലറും SPD-യുടെ ചാൻസലർ ബ്രൂണിങ്ങും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ആണ്. നാസി പാർട്ടിയുടെ പിന്തുണ തേടുക എന്നുള്ളതാണ് ബ്രൂണിങ്ങിന്റെ ആവശ്യം. ബ്രൂണിങ്ങിന്റെ ആവശ്യങ്ങൾ വളരെ വ്യക്തമായി കേട്ടതിന് ശേഷം നാസി പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഹിറ്റ്ലർ ബ്രൂണിങ്ങിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു മോണോലോഗാണ്, ഒരു വശത്തേക്ക് മാത്രമുള്ള അഭിപ്രായ പ്രകടനം. കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രസംഗമാണ്. 5-ഓ 10-ഓ ആളുകൾ മാത്രമാണ് ആ മീറ്റിംഗിൽ ഉള്ളത്. ഏകദേശം 1 മണിക്കൂറോളമാണ് ജർമ്മൻ ചാൻസലർ ബ്രൂണിങ് ഹിറ്റ്ലർക്ക് മുന്നിൽ ഇരുന്ന് ഒളിക്കേണ്ടി വന്നത്. ഹിറ്റ്ലർ അയാളുടെയും നാസി പാർട്ടിയുടെയും ആശയങ്ങൾ അതിശക്തമായി ബ്രൂണിങ്ങിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആ ആശയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഭരണത്തിലേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല, അതാണ് നാസി പാർട്ടി വ്യക്തമാക്കുന്നത്. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് ജർമ്മൻ ചാൻസലർ ഹിറ്റ്ലർ പ്രസംഗം കേൾക്കുന്നത്. ഹിറ്റ്ലറെ ഒരു തമാശയായിട്ട് മാത്രമാണ് അതുവരെ ബ്രൂണിങ് കണ്ടിരുന്നത്. പക്ഷേ ജർമ്മനിയിലെ രണ്ടാമത്തെ വലിയ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായി ഹിറ്റ്ലർ മാറിയപ്പോൾ ഒരു മൈതാന പ്രാസംഗികനല്ല, ഒരു സംഘാടകനും അണികൾ ആരാധിക്കുന്ന നേതാവുമാണ് ഹിറ്റ്ലർ എന്നൊരു തോന്നൽ ബ്രൂണിങ്ങിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഹിറ്റ്ലറോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അതിനുമൊക്കെ അപ്പുറത്ത് ഹിറ്റ്ലർ ഒരു ത്രെട്ട് തന്നെയാണെന്ന് ബ്രൂണിങ് മനസ്സിലാക്കുകയാണ്. ബ്രൂണിങ് ആ വിവരം പ്രസിഡന്റിന് റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റ് ചാൻസലർ ബ്രൂണിങ്ങിനോട് പറഞ്ഞത് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്നാണ്. ഹിറ്റ്ലറെ നമുക്ക് പാത്തിരുന്ന് കാണാം. ഹിറ്റ്ലറെയും നാസി പാർട്ടിയും ഭയത്തോടെ കാണുന്ന രാഷ്ട്രീയ കക്ഷികളുടെ എണ്ണം ജർമ്മനിയിൽ കൂടിക്കൂടി വരികയാണ്. ഹിറ്റ്ലറെയും നാസി പാർട്ടിയും അവഗണിച്ചിരുന്നവർ പോലും ഇപ്പോൾ ലേശം ഭയത്തോടെയാണ് ഹിറ്റ്ലറെ കാണുന്നത്. ഹിറ്റ്ലറുടെ പ്രസൻസ്, ഹിറ്റ്ലറുടെ പാർട്ടിയുടെ പ്രസൻസ് പതുക്കെ പതുക്കെ ജർമ്മനിയിൽ വ്യാപിച്ചു വരികയാണ്. അതോടൊപ്പം പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നു. നാസി പാർട്ടിയുടെ ആയോധന വിഭാഗമാണ് SA എന്ന് പറയുന്നത്, അതുപോലെ SS-ഉം. SA-യും SS-ഉം കാരണമില്ലാതെയും കാരണമുണ്ടാക്കിയും പലപ്പോഴും ജൂതന്മാരുടെ കടകളെയും സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്നത് ഒരു പതിവാക്കുകയാണ്. ജർമ്മനിയിലെ എല്ലാ സ്ഥലത്തും ജൂത സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം SA-യുടെ പാർട്ടിൽ നിന്നുണ്ടാകുമ്പോൾ പലപ്പോഴും ആ സ്ഥലത്തേക്ക് ഹിറ്റ്ലർ ഓടിയെത്തിയാണ് പ്രശ്നം ശമിപ്പിക്കുന്നത്. SA-യെ സംബന്ധിച്ചിടത്തോളം ആയുധ വിഭാഗമായതുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം. അവരുടെ ഊർജം ഏതെങ്കിലും ശൈലിയിലേക്ക് ഡൈവേർട്ട് ചെയ്തില്ല എങ്കിൽ ആകെ പ്രശ്നമാണെന്ന് ഹിറ്റ്ലർ മനസ്സിലാക്കുകയാണ്. ഹിറ്റ്ലർ SA-യുടെ തലവനെ മാറ്റി പുതിയൊരാളെ പ്രതിഷ്ഠിക്കുന്നു. ഈ ശൈലിയിൽ പാർട്ടിയെ നവീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്ന അതേ സമയത്ത് തന്നെ ഹിറ്റ്ലറുടെ സ്വകാര്യ ജീവിതം ശരിക്കും വാർത്തകളിൽ നിറയുന്ന സമയമാണ് 1930-കളിലുള്ള വർഷങ്ങൾ.
ഹിറ്റ്ലറുടെ ബാല്യകാലത്ത് ലിൻസിൽ ഹിറ്റ്ലറും സുഹൃത്തും കൂടി ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്നിരുന്ന കഥ നമ്മൾക്ക് ഓർമ്മയുണ്ടാവും. ഹിറ്റ്ലർ പെൺകുട്ടികളോട് സംസാരിക്കാൻ വിമുഖതയുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ കാലഘട്ടത്തിൽ 16-18 വയസ്സാണ് ഹിറ്റ്ലറുടെ പ്രായം. തുടർന്ന് ഹിറ്റ്ലർ വിയന്നയിലേക്ക് എത്തുന്നതും അവിടെ നിന്ന് മ്യൂണിക്കിലേക്ക് വരുന്നതും മ്യൂണിക്കിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേതാവായി ഹിറ്റ്ലർ ഉദയം ചെയ്യുന്നതുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ കാണുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്റിമേറ്റ് എന്ന് പറയാവുന്ന സ്ത്രീ സുഹൃത്തുക്കൾ ഹിറ്റ്ലർക്ക് പൊതുവെ കുറവാണ്. വാഗ്നറുടെ ഭാര്യയോട് ഒരു അടുപ്പം ഹിറ്റ്ലർക്കുണ്ട്. ഹാൻസ് ഫാജലിന്റെ ഭാര്യയോടും ഒരു അടുപ്പം ഹിറ്റ്ലർക്കുണ്ട്. അതുപോലെ അവിടെ ഇവിടെയൊക്കെയായി ചില സ്ത്രീകളെയൊക്കെ ഹിറ്റ്ലർക്ക് പരിചയമുണ്ട്. അവരോടൊക്കെ ശരിക്കും അടുപ്പമുണ്ട്. പക്ഷെ ആ അടുപ്പം എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യമാണ്. ഒരുപാട് കഥകൾ, ഒരുപാട് ഗോസിപ്പുകൾ നാസി പാർട്ടിയുടെ ഉള്ളിലും പുറത്തുമൊക്കെ ഹിറ്റ്ലറുടെ സ്ത്രീകളുമായി ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഉണ്ടാകാറുണ്ട്. പല തരത്തിലുള്ള കഥകളാണ് ഉണ്ടാകുന്നത്. ഹിറ്റ്ലർ ഒരു സ്ത്രീ വിരോധിയാണ്, അല്ലെങ്കിൽ പുരുഷന്മാരെ മാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, അതുകൊണ്ടാണ് അയാൾ സ്ത്രീകളിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നുള്ള ശൈലിയുള്ള അഭിപ്രായങ്ങളാണ് പൊതുവെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിക്കുന്നത്. ഹിറ്റ്ലർ ഒരു ഗേ ആണ്, ആ ശൈലിയിലാണ് ഊരും പേരുമില്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഹിറ്റ്ലറെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അതിന്റെ മുന്നണി പോരാളികൾ എന്ന് പറയുന്നത് SPD-യും ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. ഹിറ്റ്ലർ വ്യക്തിഹത്യ നടത്തുവാൻ എല്ലാ കാലത്തും ശ്രമിക്കുന്നത് ഈ രണ്ട് കക്ഷികളുമാണ്. SPD-യെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് അധികാരം നഷ്ടപ്പെടുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അധികാരം നഷ്ടപ്പെടേണ്ടി വരികയാണെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഹിറ്റ്ലർ ആയിരിക്കുമെന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് ഹിറ്റ്ലറെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കഥകൾ ഉണ്ടാക്കുവാൻ SPD ശ്രമിച്ചത്. അതേസമയത്ത് ഏറ്റവും തീവ്രമായ ഇടതുപക്ഷ ചിന്തകൾ വെച്ചു പുലർത്തുന്ന ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും വലതുപക്ഷ ചിന്തകൾ വെച്ചു പുലർത്തുന്ന നാസി പാർട്ടിയുടെ നേതാവിനെ വളരാൻ അനുവദിക്കുന്നത് അവർ ആത്മഹത്യ ചെയ്തതിന് പകരമാണെന്നുള്ളത് അറിയാമെന്നുള്ളത് കൊണ്ട് എപ്പോഴും ഹിറ്റ്ലർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കഥകൾ ഉണ്ടാക്കാൻ ബോധപൂർവ്വം ശ്രമിക്കും. അങ്ങനെ ഉണ്ടായി വന്ന കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഗലി റൗബലാണ്. ഹിറ്റ്ലറുടെ അർദ്ധ സഹോദരി ആഞ്ചലീന റൗബലിന്റെ മകളാണ് ഗലി റൗബൽ. ഹിറ്റ്ലർ ലിസിൽ നിന്ന് വിയന്നയിലേക്ക് പുറപ്പെടുന്നത് ഏകദേശം 18 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. ഹിറ്റ്ലർ വിയന്നയിലേക്ക് വന്നതിന് ശേഷമാണ് ഗലി റൗബലിന്റെ ജനനം. ഗലിയെ കൂടാതെ രണ്ട് കുട്ടികൾ കൂടി ആഞ്ചലിക്കുണ്ട്. ആഞ്ചലിയും മൂന്ന് കുട്ടികളും അവളുടെ ഭർത്താവും പിന്നെ ഹിറ്റ്ലറുടെ സ്വന്തം സഹോദരി പൗളയും അടങ്ങിയ ഒരു കുടുംബമാണ് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ലിസിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്നാണ് അസുഖബാധിതനായി ആഞ്ചല റൗബലിന്റെ ഭർത്താവ് മരിക്കുന്നത്. കുട്ടികളെ വളർത്താനും പൗളെ നോക്കാനും ശരിക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ആ സമയത്താണ് ഹിറ്റ്ലർ പടം വരയ്ക്കാൻ തുടങ്ങുന്നതും അയാൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ തുക പൗളയ്ക്ക് മാത്രമായി മാറ്റിക്കൊടുക്കുന്നത്. കാലം അതിവേഗത്തിൽ ഓടിപ്പോകുമ്പോൾ ആഞ്ചല റൗബലിന്റെ മകൾ ഗലി റൗബൽ അതിവേഗതയിൽ വളരുകയാണ്. 1924 ആയപ്പോ ശരിക്കും മിടുക്കിയായ ഒരു പെൺകുട്ടിയായി ഗലി റൗബൽ മാറിയിരുന്നു. ഗലി ആ സമയത്താണ് ഹിറ്റ്ലറെ കാണാനായി ജയിലിലെത്തുന്നത്. ബീർഹാൾ വിപ്ലവത്തിന്റെ ഭാഗമായി ഹിറ്റ്ലർ തടവിലാക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആഞ്ചലിയും ഗലിയും സഹോദരനും കൂടിയാണ് ഹിറ്റ്ലറെ കാണാൻ വന്നത്. ഹിറ്റ്ലർക്ക് ഗലിയെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അയാളുടെ അർദ്ധ സഹോദരിയുടെ മകളാണ്. ഗലിയെ കണ്ടപ്പോ തന്നെ ഹിറ്റ്ലർ ഗലിയെ കെട്ടിപ്പിടിക്കുകയാണ്. കൊച്ചു പെൺകുട്ടിയാണ്. ആ നിമിഷം മുതൽ ഗലിയോട് ഹിറ്റ്ലർക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നുകയാണ്. ഹിറ്റ്ലർക്ക് ജീവിതത്തിൽ ഏതെങ്കിലും സ്ത്രീകളോട് അടുപ്പം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാളോടാണ്, അത് ഹിറ്റ്ലറുടെ അമ്മയോടാണ്. ഹിറ്റ്ലറുടെ അമ്മയുടെ മരണത്തിന് ശേഷം സ്ത്രീകളും ഹിറ്റ്ലറും തമ്മിലുള്ള ബന്ധം പരിശോധിച്ചാൽ ഒരു വര എപ്പോഴും നമുക്ക് കാണാം. ഒരു നിശ്ചിത വരയ്ക്ക് അപ്പുറത്തേക്ക് ഹിറ്റ്ലർ കടക്കത്തില്ല. ഒരുപാട് പ്രലോഭനങ്ങൾ ഹിറ്റ്ലർക്ക് അക്കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഹിറ്റ്ലർ ഒരു വരയ്ക്ക് ഇപ്പുറത്ത് നിൽക്കേയുള്ളൂ. ഹിറ്റ്ലർ സ്നേഹപൂർവ്വം ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ അപൂർവമാണ്. ആ കാഴ്ചയാണ് ഹിറ്റ്ലർ സുഹൃത്ത് ഹെസ് ഉൾപ്പെടെ എല്ലാവരും ആ ജയിലിൽ വെച്ച് കാണുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഹിറ്റ്ലർ ഗലിക്ക് സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും ഗലിയെ കാണാനും ഒക്കെ വിയന്നയിൽ പോകുന്നത് ഒരു പതിവാണ്. 1927 ആയപ്പോ വിയന്നയിൽ അതുവരെ ഒരു പെൺകുട്ടി നേടാത്തത്ര ഉയർന്ന മാർക്കോടുകൂടി ഗലി യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയാണ്. അവളുടെ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായി ഒരു പെൺകുട്ടി ഗ്രാജുവേറ്റ് ആയിരിക്കുകയാണ്. അവൾ ആ സന്തോഷം പങ്കുവയ്ക്കാനായി
മ്യൂണിക്കിലേക്ക് എത്തി. മ്യൂണിക്കിലാണ് ഹിറ്റ്ലറുടെ താമസം. ഹിറ്റ്ലർക്ക് ഗലിയെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ്. പതുക്കെ പതുക്കെ ഗലി ഹിറ്റ്ലറോടൊപ്പമുള്ള യാത്രകൾ ആരംഭിക്കുന്നു. ഈ കാലഘട്ടത്തിലാണ് ഹിറ്റ്ലർ എവിടെ പോയാലും കൂടെ ഗലി കാണും. ശരിക്കും പൊക്കമുള്ള മുടി ആൺകുട്ടികളെ പോലെ മുറിച്ചിരിക്കുന്ന സുന്ദരിയായ ഗലി സഖ്യങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കഥാപാത്രമാണ്. ന്യൂറംബർഗിലെ വൻ റാലിയിലായാലും പാർട്ടി മീറ്റിംഗുകളിലായാലും ഗലി മിക്കവാറും ഹിറ്റ്ലറോടൊപ്പം കാണും. ഹിറ്റ്ലർക്ക് ഗലിയെ കൂടെ കൊണ്ടു നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സാവധാനം ഗലി വളർന്നു വരികയാണ്. അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായി ഗലി മാറുകയാണ്. സകല മേഖലയിലും ഗലിയുണ്ട്. ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ഗലി ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറുകയാണ്. സഹോദരിയുടെ മകളാണ്. അങ്കിൾ അലോഫ് എന്നാണ് ഹിറ്റ്ലറെ ഗലി സംബോധന ചെയ്യുന്നത്. ഗലിക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഹിറ്റ്ലറുടെ കൂടെയുള്ളവരൊക്കെ മിക്കവാറും പുരുഷന്മാരാണ്. പലരും മുൻ ആർമി ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ വൻ കമ്പനികളുടെ ഉടമകളോ അതിപ്രഗത്ഭരായ ആളുകളൊക്കെയാണ്. അവരൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ ആ മേശയുടെ നേതൃത്വം സാധാരണഗതിയിൽ ഹിറ്റ്ലർക്കാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ ഗലി ഉണ്ടെങ്കിൽ ആ നേതൃത്വം മിക്കവാറും ഗലിക്കായിരിക്കും. ആ മേശയുടെ ചുറ്റും ഇരിക്കുന്ന ആളുകളെ തുരുതുരാ ചിരിപ്പിക്കുവാൻ ഗലിക്കുള്ള കഴിവ് അപാരമാണ്. അസാധ്യമായ ശൈലിയിൽ സംസാരിക്കാനും ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി പറയാനും പൊട്ടിച്ചിരിപ്പിക്കുന്ന വിറ്റുകളടിക്കാനും ഗലി മിടുക്കിയായിരുന്നു. ഹിറ്റ്ലർ പോലും പലപ്പോഴും അവരുടെ മുന്നിൽ തീരെ ചെറുതായി പോകും. മനോഹരമായി സംസാരിക്കുന്ന ആൾക്കൂട്ടത്തെ ആവേശം കൊള്ളിക്കുന്ന പ്രാസംഗികനാണ് ഹിറ്റ്ലർ. പക്ഷേ അനന്തരവൾ ഗലിയുടെ മുമ്പിൽ ഹിറ്റ്ലർ ഒന്നുമല്ല എന്ന് പലപ്പോഴും ഹെസ്സിന് വരെ തോന്നിയിട്ടുണ്ട്. പൊട്ടിച്ചിരിപ്പിക്കുന്ന ഗലിയുടെ സാന്നിധ്യം സഹലർക്കും ഒരു വല്ലാത്ത ആശ്വാസമാണ്. പലപ്പോഴും ഗലിയും ഹിറ്റ്ലറും ഗലിയുടെ അമ്മ ആഞ്ചലയും അതുപോലെ ഹെസ്സും കുടുംബവും അല്ലെങ്കിൽ ഗീബൽസും കുടുംബവും അല്ലെങ്കിൽ ഹാൻസ് പഞ്ചലും കുടുംബവും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കാനായി പോകും. സന്ദർശിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ റിസോർട്ടുകൾ ഉണ്ടാവും, ദ്വീപുകൾ ഉണ്ടാവും, കപ്പലുകൾ ഉണ്ടാവും. അവധിക്കാലങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്ന ഒരു ശൈലി ഹിറ്റ്ലർ ഗലി വന്നതിന് ശേഷം തുടരുകയാണ്. എപ്പോഴും ഗലിയെ സന്തോഷത്തിൽ നിലനിർത്തുക എന്നുള്ളത് ഹിറ്റ്ലറുടെ ഒരു ലക്ഷ്യമായി വീട്ടിലെ മറ്റങ്ങൾക്കൊക്കെ തോന്നുകയാണ്. ഹിറ്റ്ലറുടെ വീട്ടിൽ മുതിർന്ന കുറെ സ്ത്രീകളൊക്കെ ഉണ്ട്. ഹിറ്റ്ലറുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന സ്ത്രീകളാണ്. അവർക്ക് ഈ ഗലിയുടെ വരവ് തീരെ അങ്ങോട്ട് സുഖിക്കുന്നുണ്ടായിരുന്നില്ല. സകലതിന്റെ അവസാന തീരുമാനം ഗലി എന്ന് പറയും പോലെയാണ്. ഗലിക്ക് വേണ്ടി ഹിറ്റ്ലർ ഒരുപാട് സമയം കളയുന്നു എന്നൊരു തോന്നൽ ഹെസ്സിന് ഉൾപ്പെടെ പലർക്കുമുണ്ട്. എന്നാലും എല്ലാവർക്കും ഗലി ഇഷ്ടമാണ്. ഗലി സ്ഥലത്തുണ്ടെങ്കിൽ വല്ലാത്തൊരു പോസിറ്റീവ് ഊർജ്ജമാണ് അവിടെ മുഴുവൻ ഉള്ളത്. അതാണ് അതിന്റെ കാരണം. ഓപ്പറകൾ കാണുക എന്നുള്ളത് ഹിറ്റ്ലറുടെ ഇഷ്ട വിനോദമാണ്. ആ കാലഘട്ടത്തിൽ മ്യൂണിക്കിലാണെങ്കിലും ബെർലിൻ ആണെങ്കിലും ഹിറ്റ്ലർ എവിടെ പോകുമ്പോഴും ഗലി കൂടെ ഉള്ളത് കൊണ്ട് അവിടെ എവിടെയെങ്കിലും ഓപ്പറ ഉണ്ടെങ്കിൽ ആ ഓപ്പറ കാണാനായി ആ രാത്രിയിൽ ഹിറ്റ്ലർ ഗലിയോടൊപ്പം എത്തും. കൂടെ ഗീമൽസിൻ കുടുംബവും അല്ലെങ്കിൽ ഹാൻസ് പഞ്ചൽ കുടുംബവും അല്ലെങ്കിൽ ഹെസ്സിന്റെ കുടുംബവും ഒക്കെ കാണും. ശരിക്കും സന്തോഷകരമായ ആ ലൈഫിൽ പെട്ടെന്ന് ചില സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഹിറ്റ്ലറുടെ വീട്ടിൽ തന്നെയുള്ള ഹിറ്റ്ലറുടെ സഹചാരിയായ ഒരു ജോലിക്കാരനുമായി ഈ ഗലി റൗബലിന് ഒരു അടുപ്പം ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. മൗറീസ് എന്നാണ് അയാളുടെ പേര്. റിമോട്ട് സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ പോകുമ്പോൾ ഹിറ്റ്ലറുടെ വലിയ കറുത്ത നിറത്തിലുള്ള മെഴ്സിനസ് കാർ ഓടിക്കുന്നത് അയാളാണ്. ആ കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും മുൻ സീറ്റിൽ ഗലി ഉണ്ടാകും. ഗലിയോട് തമാശകൾ പറഞ്ഞാണ് മൗറീസ് പോകുന്നത്. മൗറീസും ഗലിയും തമ്മിൽ സാവധാനം ഒരു അടുപ്പം ഉണ്ടാവുകയാണ്. ചെറിയ ദ്വീപുകളിലും റിസോർട്ടുകളിലും അവർ ഒന്നിച്ചു കൂടുമ്പോൾ ഹിറ്റ്ലറുടെ സാന്നിധ്യത്തിൽ തന്നെ കയ്യിലുള്ള മാൻഡലിൻ എന്ന സംഗീത ഉപകരണം അതിമനോഹരമായി മൗറീസ് വായിക്കുന്നത് ഹിറ്റ്ലറുടെയും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. മാൻഡലിൻ വായിക്കുന്ന മൗറീസിലേക്ക് ഗലിയുടെ ശ്രദ്ധ കാര്യമായി പതിയുകയാണ്. ആദ്യമൊക്കെ അതൊരു കൗതുകമായിട്ടാണ് ഹിറ്റ്ലർ കണ്ടിരുന്നത്. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് തോന്നുന്ന ഒരു ഇൻഫാറ്റുവേഷൻ, അങ്ങനെയാണ് അതിനെ ഹിറ്റ്ലർ വിലയിരുത്തിയിരുന്നത്. പക്ഷേ 1927 ഡിസംബറിലെ ക്രിസ്മസിന് മൗറീസ് ഹിറ്റ്ലറോട് അയാൾക്ക് ഗലി റൗബലിനെ ഇഷ്ടമാണെന്ന് പറയുന്നു. ഗലിയും അത് സമ്മതിക്കുകയാണ്. അവൾക്കും മൗറീസിനെ ഇഷ്ടമാണ്. രണ്ടുപേരും അത് പറഞ്ഞതും അതുവരെ ഉണ്ടായിരുന്ന ഹിറ്റ്ലറല്ല പിന്നെ ഉണ്ടാവുന്നത്. ഹിറ്റ്ലർ അതിശക്തമായി പൊട്ടിത്തെറിക്കുകയാണ്. പഠിക്കേണ്ട പ്രായമാണ് ഗലിക്ക്. ഇതാണ് ഹിറ്റ്ലറുടെ അഭിപ്രായം. കാരണം ഇപ്പോൾ ഗലിയുടെ പഠനം മെഡിസിനിലാണ്. അതിനുവേണ്ടി ഹിറ്റ്ലറുടെ മ്യൂണിക്കിലെ കൊട്ടാര സദസ്യമായ വീടിലെ ഒരു മുറിയിലാണ് ഗലി താമസിക്കുന്നതിന്. രണ്ടാമത്തെ നിലയിലെ കോർണറിൽ ശരിക്കും ശ്രദ്ധേയമായ രീതിയിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മുറിയാണ് ഗലിക്ക് കൊടുത്തിരിക്കുന്നത്. ഹിറ്റ്ലർ വളരെ കൗതുകപൂർവ്വം ശരിക്കും ശ്രദ്ധാപൂർവം ഗലിയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് മൗറീസിന് ഗലിയോട് ഇഷ്ടമാണെന്ന് മൗറീസ് തുറന്നു പറയുന്നത്. ദേഷ്യപ്പെട്ട ഹിറ്റ്ലർ ഗലിക്കും മൗറീസിന് ഇഷ്ടമാണെന്ന് കണ്ടപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു. 2 കൊല്ലത്തേക്ക്
ഒരു തരത്തിലുള്ള അടുപ്പവും അവർ രണ്ടുപേരും കാണിക്കാൻ പാടില്ല. രണ്ടുപേരും അവരുടെ ജോലിയിൽ വ്യാപൃതരായിരിക്കുക. അതിനുശേഷം ഈ ഇഷ്ടം നിലനിൽക്കുകയാണെങ്കിൽ വിവാഹം ആലോചിക്കാമെന്നാണ് ഹിറ്റ്ലർ ഗെലിയോടും മൗറീസിനോടും പറയുന്നത്. രണ്ടുപേർക്കും അക്കാര്യം സമ്മതമായി. പക്ഷെ വേഗത്തിൽ കഥകൾ മാറുകയാണ്. ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ മൗറീസിനെ ഏതോ കാരണം പറഞ്ഞ് ഹിറ്റ്ലർ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നു. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. മൗറീസ് ഗുരുതരമായ ആരോപണങ്ങളാണ് അതിന്റെ പേരിൽ പിന്നീട് ഉന്നയിച്ചത്. ഹിറ്റ്ലർക്ക് ഗെലിയെ ആർക്കും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല, ഇതാണ് മൗറീസിന്റെ ആരോപണം. പതുക്കെ പതുക്കെ ഗെലിയെയും ഹിറ്റ്ലറെയും കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചില കഥകൾ ഉണ്ടാവുകയാണ്. ഹിറ്റ്ലറുടെ സഹോദരിയുടെ മകളാണ് ഗെലിയെങ്കിലും ഗെലിയും ഹിറ്റ്ലറും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന ശൈലിയിലേക്കായി കഥകൾ. തെളിവുകളൊന്നുമില്ലെങ്കിലും ഊഹങ്ങൾ ഉണ്ടാക്കാനും അത് പടർത്താനും താല്പര്യമുള്ള ഒരു വിഭാഗം പതുക്കെ പതുക്കെ ഹിറ്റ്ലറെ ആ വിഷയത്തിലേക്ക് തളച്ചിടാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുകയാണ്. 1931 സെപ്റ്റംബർ 17. ഇതിനിടയിൽ പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. മെഡിസിൻ പഠനം ഉപേക്ഷിച്ച ഗെലി ഹിറ്റ്ലറുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മ്യൂസിക് പഠിക്കാൻ തുടങ്ങുന്നത് ഇതിനിടയിലാണ്. മ്യൂസിക് പഠനം സുഗമമായി നടക്കാൻ വേണ്ടി ഗെലിക്ക് വേണ്ടി ഒരു ഗുരുവിനെയും ഹിറ്റ്ലർ ഏർപ്പാടാക്കിയിരുന്നു. 1919 മുതലേ ഹിറ്റ്ലർക്ക് പരിചയമുള്ള ഒരാളാണ് ഗുരുവായി ഏർപ്പാടാക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഗെലിക്ക് മ്യൂസിക് പാഠം അങ്ങോട്ട് ഹൃദയസ്ഥമാക്കാൻ പറ്റാതെ വരികയാണ്. ഹിറ്റ്ലർക്ക് അനന്തരവൾ നല്ലൊരു പാട്ടുകാരി ആകണമെന്ന് ഭയങ്കരമായ ആഗ്രഹം. പക്ഷേ ആ പെൺകുട്ടി അതിനകത്ത് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. പതുക്കെ പതുക്കെ ഗെലി മൂഡ് ഔട്ട് ആകുന്നു എന്ന് പലർക്കും തോന്നുകയാണ്. ഗെലിക്ക് വീനയിലേക്ക് മടങ്ങിയാൽ കൊള്ളാമെന്നൊരു താല്പര്യമുണ്ട്. വീനയിലാണ് അവളുടെ അമ്മ ഏഞ്ചല താമസിക്കുന്നത്. ഏഞ്ചല റൗവൽ ഇപ്പൊ അവിടെ ഒരു തുണിക്കടയൊക്കെ നടത്തുകയാണ്. ഒരു ബ്യൂട്ടി ഷോപ്പും കൂടെ അനുബന്ധമായിട്ടുണ്ട്. ഫാഷൻ ഡ്രസ്സുകൾ വിൽക്കുന്ന ഒരു കടയാണ്. അമ്മയോടൊപ്പം നിൽക്കാനായിട്ട് ഗെലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഹിറ്റ്ലർ വിടുന്നില്ല എന്നതാണ് സത്യം. ഹിറ്റ്ലർക്ക് ഗെലിയെ അങ്ങനെ വിടാൻ താല്പര്യമില്ല എന്നൊരു തോന്നൽ പതുക്കെ ഗെലിക്കും ഉണ്ടാവുകയാണ്. പതുക്കെ പതുക്കെ ഗെലിയും ഹിറ്റ്ലറും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുകയാണ്. മിക്കവാറും എന്തെങ്കിലും കാരണം പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കും. അങ്കിൾ അലോഫ് എന്തിനും ഏതിനും തന്നെ വഴക്കു പറയുന്നു എന്നൊരു തോന്നൽ ഗെലിക്കുണ്ടാവുന്നു. ഒരുപാട് ആളുകൾ ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടു പോകുന്ന കാലഘട്ടമാണ്. ആ സമയത്താണ് ഗ്രിഗർ സ്ട്രോസറുടെ സഹോദരൻ ഓട്ടോ സ്ട്രോസറുമായി ഹിറ്റ്ലർ അകലുന്നത്. നാസി പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഓട്ടോ സ്ട്രോസർ പാർട്ടി വിടുന്നതും ഈ കാലഘട്ടത്തിലാണ്. ഗെലി റൗബലിന്റെ ഹിറ്റ്ലറിലുള്ള സ്വാധീനത്തെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് ഓട്ടോ സ്ട്രോസർ. ഓട്ടോ സ്ട്രോസറും പല കഥകളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഹിറ്റ്ലർക്ക് എതിരായി. 1931 സെപ്റ്റംബർ 17 അന്ന് രാവിലെ ഹിറ്റ്ലർ മ്യൂണിക്കിൽ നിന്ന് ന്യൂറംബർഗിലേക്കും അവിടെ നിന്ന് വടക്കോട്ട് ബെർലിൻ വരെയും പോകാനുള്ള ഒരു യാത്ര തുടങ്ങുകയാണ്. പ്രചാരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആ യാത്ര. ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയ ശേഷം ഹിറ്റ്ലർ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഗെലിയോട് സംസാരിക്കാനായി ഗെലിയെ കാണുന്നു. ഗെലി ഹിറ്റ്ലറോട് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. അവൾക്ക് വീനയിൽ പോയി അതിന് സമീപത്തുള്ള ഒരു കോളേജിൽ പഠിക്കണം. ഹിറ്റ്ലർ ആദ്യം വിസമ്മതിച്ചുവെങ്കിലും പിന്നീട് സമ്മതിച്ചു. പക്ഷേ ഹിറ്റ്ലർ ഒരു കണ്ടീഷൻ വെച്ചു. പഠിക്കാൻ പോകുന്ന കോളേജിന് സമീപത്തായി അവളൊരു വീടെടുക്കണം. അവിടെ അവളുടെ അമ്മ കൂടെ താമസം ഉണ്ടാകണം. ഒറ്റയ്ക്ക് ഹോസ്റ്റൽ നടത്താൻ പറ്റില്ല, അതാണ് ഹിറ്റ്ലറുടെ അഭിപ്രായം. ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ നിൽക്കാനുള്ള ഒരു ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ ഗെലിയുടെ വിഷയം. ഒറ്റയ്ക്ക് പാറിപ്പറന്ന് ഓടി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അവളുടെ പ്രായം എന്ന് പറയുന്നത് 21-22 വയസ്സിനകത്താണ്. ഈ സമയത്ത് മറ്റ് പെൺകുട്ടികളെ പോലെ കറങ്ങി നടക്കാനും സിനിമ കാണാനും ഓപ്ര കാണാനും ബോയ്ഫ്രണ്ടിനോടൊപ്പം കറങ്ങാനൊക്കെ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് ഗെലി റൗബലിനുള്ളത്. പക്ഷെ ഹിറ്റ്ലർ തീർത്തു പറയുകയാണ്, അമ്മ കൂടെ ഉണ്ടെങ്കിൽ മാത്രം പുതിയ കോളേജിലേക്ക് പഠനത്തിൽ ചേർന്നാൽ മതിയെന്ന്. ദേഷ്യപ്പെട്ട് ഹിറ്റ്ലർ നിൽക്കുക തന്നെ റൗബൽ വാതിൽ വലിച്ചടച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോവുകയാണ്. അവളുടെ മുറിയിലേക്ക് ഗെലി റൗബൽ പോകുന്നത് ഒരു നിമിഷം നോക്കി നിന്നിട്ടാണ് ഹിറ്റ്ലർ ന്യൂറംബർഗിലേക്ക് പോകുന്നത്. ന്യൂറംബർഗിൽ വലിയൊരു മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ പങ്കെടുക്കാനായി ഹിറ്റ്ലർ യാത്ര തിരിച്ചു. വീട്ടിലെ ജോലിക്കാരൊക്കെയും ഹിറ്റ്ലറും ഗെലിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വ്യക്തമായി അറിയുന്നവരാണ്. ഹിറ്റ്ലർക്ക് ഗെലി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അതുപോലെ തന്നെയാണ് ഗെലിക്ക് ഹിറ്റ്ലറോടും. പക്ഷേ ഗെലിയുടെ ചില ആവശ്യങ്ങൾ ഹിറ്റ്ലർ അംഗീകരിക്കുന്നില്ല എന്നൊരു തോന്നൽ ആ കുടുംബത്തിലെ പലർക്കുമുണ്ട്. അന്ന് രാത്രി ഗെലി ഭക്ഷണം കഴിക്കാനായി താഴോട്ട് വന്നില്ല. നേരം വെളുത്തു, എന്നിട്ടും ഗെലിയെ കണ്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടും ഗെലി ഇറങ്ങി വരാത്തത് കൊണ്ട് മിസ്സസ് വിന്റർ, അവരാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മിസ്സസ് വിന്റർ ഗെലിയുടെ വാതിൽ പോയി തട്ടി വിളിച്ചു. അനവധി തവണ വിളിച്ചിട്ടും മറുപടി കിട്ടാതെ വന്നപ്പോ അവ ഭർത്താവായ മിസ്റ്റർ വിന്റർ വിളിച്ചു. അവർ രണ്ടുപേരും കൂടി ബലം പ്രയോഗിച്ച് ആ വാതിൽ തള്ളി തുറന്നു. അവിടെ അവർ
വളരെ വളരെ സങ്കടകരമായ ഒരു കാഴ്ച കാണുകയാണ്. ഗെലി റൗപൽ സോഫയുടെ അടുത്ത് തറയിൽ വീണ് കിടക്കുകയാണ്. അവളുടെ ഇടത് കൈയുടെ മുകളിലായി അവളുടെ തല റെസ്റ്റ് ചെയ്യുന്നുണ്ട്. വലത് കൈ സോഫയിലാണ്. സോഫയിൽ ഇരിക്കുന്ന അവളുടെ കയ്യിൽ ഒരു പിസ്റ്റളും കാണാം. അവൾ അണിയിരിക്കുന്ന ഗൗണിലൂടെ രക്തം ശരിക്കും ഊർന്നിറങ്ങിയിരിക്കുകയാണ്. ഭയന്നുപോയ മിസ്സസ് വിന്ററും ഭർത്താവും ഉടനെ ഹെസ്സിനെ വിവരമറിയിച്ചു. ഹെസ്സും നാസി പാർട്ടിയുടെ മ്യൂണിക്കിലെ ട്രഷറും കൂടി ഓടി അവിടെ എത്തി. ആ കാഴ്ച അവരെയും ഞെട്ടിക്കുകയാണ്. ഇതേ സമയത്ത് ന്യൂറംബർഗിലെ ഹോട്ടലിൽ നിന്ന് ഹിറ്റ്ലർ അടുത്ത സ്ഥലത്തേക്ക് മൂവി തുടങ്ങിയിരുന്നു. ഹിറ്റ്ലർ താമസിക്കുന്ന ഹോട്ടലിലെ ടെലിഫോൺ നമ്പർ അറിയാവുന്ന ഹെസ് നേരെ ആ ഹോട്ടലിലേക്ക് വിളിച്ചു. ഹോട്ടൽ ജീവനക്കാർക്ക് കോള് കിട്ടുമ്പോഴത്തേക്ക് ഹിറ്റ്ലറുടെ വാഹനവ്യൂഹം ഒരുപാട് ദൂരം പോയിരുന്നു. അവിടെ നിന്നൊരു ടാക്സിയും എടുത്തുകൊണ്ട് ജീവനക്കാർ ഹിറ്റ്ലറുടെ വാഹനവ്യൂഹത്തെ പിന്തുടരുകയാണ്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലറുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത ഹോട്ടൽ ജീവനക്കാർ ഹിറ്റ്ലറെ ഹെസ് വിളിക്കുന്ന കാര്യം പറഞ്ഞു. അത്യാവശ്യമാണ്, നിർബന്ധമായി തിരിച്ചു വിളിക്കണമെന്ന് ഹെസ് പറഞ്ഞുവെന്ന് ഹിറ്റ്ലറോട് ആ ഹോട്ടൽ ജീവനക്കാരൻ പറയുകയാണ്. ഹെസ് തികച്ചും ആവശ്യമുണ്ടെങ്കിലേ വിളിക്കുള്ളൂ എന്നറിയാവുന്ന ഹിറ്റ്ലർ ഉടൻ തന്നെ വാഹനവ്യൂഹം തിരിച്ച് ഫോൺ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് തിരിച്ചു. കുറച്ച് പോയപ്പോഴാണ് മറ്റൊരു ഹോട്ടൽ കണ്ടത്. അവിടെ ഇറങ്ങി ഹെസ്സിനെ തിരിച്ചു വിളിച്ചു. ഈ സമയത്ത് ഹാൻസ് ഫാഞ്ചലും കൂടെയുണ്ട്. ഹാൻസ് ഫാഞ്ചല് ഹിറ്റ്ലർ പുറകെ എത്തി. ഫോണിൽ ഹിറ്റ്ലർ ഹെസ്സിനോട് സംസാരിക്കുന്നത് ഹാൻസ് ഫാഞ്ചലിന് നന്നായി കാണുകയും കേൾക്കുകയും ചെയ്യാം. ഹെസ് നീ പറയുന്നത് സത്യമാണോ? എന്നോട് കള്ളം പറയരുത്. സത്യമായിട്ട് അവൾ മരിച്ചു? ശരിക്കും ദേഷ്യത്തോടാണ് ആദ്യം ചോദിച്ചത്. പതുക്കെ ശബ്ദം ഇടറുന്നതും ഹെസ്സിന്റെ മറുപടിക്കനുസരിച്ച് ഹിറ്റ്ലറുടെ മുഖം വിവർണമാകുന്നതും ഹാൻസ് ഫാഞ്ചൽ കൃത്യമായി കാണുകയാണ്. അറിയാതെ ഹിറ്റ്ലറുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വീഴുകയാണ്. അതുവരെ കോതി മെനിക്കി വെച്ചിരുന്ന തലമുടിയൊക്കെ പതുക്കെ താഴോട്ട് വീണ ഒരവസ്ഥ. ജർമ്മനിയെ പിൽക്കാലത്ത് അടക്കി ഭരിച്ച ലോകം മുഴുവൻ ശത്രുതയോടെയും അതേ സമയത്ത് ആരാധനയോടെയും നോക്കിക്കണ്ട ആ മനുഷ്യൻ ആ മേശയുടെ ചുവട്ടിലിരുന്ന് ദയനീയമായി കരയുന്ന ഒരു രംഗമാണ് ഹാൻസ് ഫാഞ്ചൽ കാണുന്നത്. ഹാൻസ് ഫാഞ്ചൽ ഈ രംഗം ഒരിക്കൽ കൂടി കണ്ടിട്ടുള്ളത് 1945 ജർമ്മനിയെ സഖ്യസൈന്യം വളയുമ്പോൾ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ്. അതേ ശൈലിയിൽ ശരിക്കും സങ്കടത്തോടുകൂടി ഉരുക്ക് മനുഷ്യൻ എന്ന് വിളിക്കാവുന്ന ഹിറ്റ്ലർ ഉറക്കെ വാവിട്ട് അലറി കരയുന്നതാണ് ഹാൻസ് ഫാഞ്ചൽ കാണുന്നത്. ഹാൻസ് ഫാഞ്ചലും ഹിറ്റ്ലറും ഉടൻ തന്നെ അവിടെ നിന്ന് മ്യൂണിക്കിലേക്ക് തിരിക്കുകയാണ്. ഇതേ സമയത്ത് ഹെസ് അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി. പോലീസും ഡിറ്റക്റ്റീവ്സും ഡോക്ടേഴ്സും ഒക്കെ എത്തി. പോസ്റ്റ്മോർട്ടം പരിപാടികളൊക്കെ നടന്നു. ശരിക്കും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയപ്പോഴാണ് ഹിറ്റ്ലർ സ്ഥലത്തെത്തിയത്. ഗെലി റൗബലിന്റെ ആ ബോഡിക്കടുത്തേക്ക് ഹിറ്റ്ലർ നടന്നു വരുന്ന രംഗം ഹെസ്സും ഹാൻസ് ഫാഞ്ചലും അതുപോലെ അനവധി ആളുകൾ പിൽക്കാലത്ത് വർണ്ണിച്ചിട്ടുണ്ട്. ശരിക്കും പതറുന്ന സ്റ്റെപ്പുകളോടെയാണ് ഹിറ്റ്ലർ അടുത്തേക്ക് വരുന്നത്. ഒരുപാട് അനുയായികളുള്ള ഉരുക്ക് മനുഷ്യൻ എന്ന് പേരിട്ട് അവരൊക്കെ വിളിക്കുന്ന ഹിറ്റ്ലറുടെ ശരിക്കും സങ്കടകരമായ ഒരു രംഗമാണ് അവിടെ അരങ്ങേറുന്നത്. ഗലിയുടെ നിശ്ചലമായ ശരീരത്തിലേക്ക് നിർനിമേഷനായി ഹിറ്റ്ലർ നോക്കി നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ നോക്കി നിൽക്കേ ഹിറ്റ്ലറുടെ കണ്ണിൽ നിന്ന് ധാരധാരായി കണ്ണുനീർ ഒഴുകുകയാണ്. ശരിക്കും ഹിറ്റ്ലർ കരയുന്നത് ആദ്യമായി പലരും കാണുകയാണ്. ഹിറ്റ്ലറുടെ മനസ്സിൽ ഗലി എത്രത്തോളം വേരുറപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ അതിവേഗതയിൽ ബാക്കി ചടങ്ങുകൾ നടക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് വീനയിൽ വെച്ചാണ് ഗലിയുടെ ശവസംസ്കാരം. ശവസംസ്കാര ചടങ്ങിലേക്ക് ഹിറ്റ്ലർ പോയില്ല. അതിന്റെ കാരണം ഹിറ്റ്ലർ തകർച്ചയാണ്. പൂർണ്ണമായ ഹിറ്റ്ലർ തകർന്ന തരിപ്പണമായിരിക്കുന്നു. ആരോടും മിണ്ടാൻ കഴിയാതെ നിശബ്ദനായി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ഹിറ്റ്ലറെ ആ വീട്ടിൽ എല്ലാവരും കാണും. കൂടെ കൂടെ അറിയാതെ ഹിറ്റ്ലർ ഗലിയുടെ റൂമിലേക്ക് വരും. ആ റൂമിൽ ഹിറ്റ്ലർ ഗലിക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തിരിക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളൊക്കെ ഹിറ്റ്ലർ സാവധാനങ്ങളെ നോക്കും. ഏകദേശം 48 മണിക്കൂറെങ്കിലും കഴിഞ്ഞു കാണും ഹിറ്റ്ലർ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരുവാൻ. ഈ സമയം കൊണ്ട് ഒരുപാട് കഥകളാണ് ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പരക്കുന്നത്. ഹിറ്റ്ലർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്ന പെൺകുട്ടിയാണ് ഗലി റൗബൽ എന്ന ശൈലിയിലേക്ക് കഥകൾ വരികയാണ്. ആ കഥകൾ ഉണ്ടാക്കിയതിന്റെ പ്രധാന കാരണക്കാരൻ ഓട്ടോ സ്ട്രാസറാണ്. നാസി പാർട്ടിയിൽ ഹിറ്റ്ലർ കഴിഞ്ഞാൽ അടുത്തത് ആരെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഗ്രെഗർ സ്ട്രോസറാണ്. ആ ഗ്രെഗർ സ്ട്രോസറുടെ അനുജൻ, നേരത്തെ നാസി പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഹിറ്റ്ലർ പുറത്താക്കിയ ഓട്ടോ സ്ട്രാസർ പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ ചമയ്ക്കുകയാണ്. ഹിറ്റ്ലർ ഗലി റൗബലിനെ ആർക്കും വിട്ടുകൊടുക്കാത്തതിന്റെ കാരണം ഹിറ്റ്ലർക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ടാണ്.
ഹിറ്റ്ലർക്ക് അവളോട് പ്രണയമായിരുന്നു. ആ ശൈലിയിലായി ഓട്ടോയുടെ ആരോപണം. ആ ആരോപണത്തെ ഹെസ്സിന്റെയും ഹാൻസ്ഫാൻസിലിന്റെയും ഭാര്യമാർ അതിശക്തമായി നിഷേധിക്കുകയാണ്. അതിനിടയിൽ ചിലർ ഒരു കഥകളും ഉണ്ടാക്കി. ഗലി റൗബൽ ഗർഭിണിയായിരുന്നു. മൗറീസ് ആണ് കാരണക്കാരൻ. ഗർഭിണിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് നാസി പാർട്ടി ചെയർമാന്റെ പേര് മോശമാകുന്നു കരുതി നാസി പാർട്ടിയുടെ ആയോധന വിഭാഗമായ എസ്ഐയുടെ ആളുകൾക്ക് ചുമതല കൊടുത്ത് അവർ ഗലി റൗബലിനെ വെടിവെച്ച് കൊന്നതാണെന്നുള്ള ശൈലിയിലാണ് അതിനെ സംബന്ധിച്ച കഥകൾ ഉണ്ടായത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അതിനെ പൂർണ്ണമായി തള്ളി പറയുകയാണ്. ഗലി റൗബൽ പ്രഗ്നന്റ് അല്ലായിരുന്നു എന്ന് വ്യക്തമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുകയാണ്. ഓട്ടോ സ്ട്രാസർ പറഞ്ഞു, പലപ്പോഴും ഹിറ്റ്ലർ ഗലിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഗലിയുടെ മുഖത്ത് അടിയേറ്റ പാടുണ്ട്, മൂക്ക് മുറിഞ്ഞിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ ഗലിയുടെ ബോഡി പാക്ക് ചെയ്ത സ്ത്രീകളുടെ സ്റ്റേറ്റ്മെന്റ് പിറ്റേ ദിവസം അതേ പത്രത്തിൽ വരികയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വെടിയേറ്റ ഏക പാട് മാത്രമാണ് ഗലിയുടെ ബോഡിയിലുള്ളത്. ഓട്ടോ സ്ട്രാസർ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായും നുണയെ അടിസ്ഥാനമാക്കിയാണെന്നുള്ള വിവരം പതുക്കെ പതുക്കെ എസ് പി ഡിക്ക് മനസ്സിലായത് കൊണ്ട് എസ് പി ഡി നാസി പാർട്ടിക്ക് എതിരാണെങ്കിലും അത്തരം വാർത്തകൾ പതുക്കെ കൊടുക്കാതാവുകയാണ്. ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പല നുണക്കഥകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നാസി പാർട്ടിയെ തകർക്കുക എന്നുള്ളതാണ് ആ പാർട്ടികളുടെ ഒക്കെ ടാർഗറ്റ്. അതിന് ഏറ്റവും അനുയോജ്യമായ മാർഗം അവരുടെ തലവനായ ഹിറ്റ്ലറുടെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ്. ഹിറ്റ്ലർ പൂർണ്ണമായും തകർക്കാൻ കിട്ടിയിരിക്കുന്ന അസുലഭമായ അവസരമാണ് ഗലി റൗബലിന്റെ മരണം. അതുകൊണ്ട് തന്നെ ഗലി റൗബലിനെയും ഹിറ്റ്ലറെയും കൂട്ടിക്കലർത്തിയുള്ള കഥകൾ ഉണ്ടാക്കാൻ സകലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വാഗ്നറുടെ ഭാര്യയ്ക്ക് മറ്റൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഗലി ഹിറ്റ്ലർ തോക്ക് അബദ്ധത്തിൽ ഉപയോഗിച്ചപ്പോ വെടിയേറ്റതാകാനാണ് സാധ്യത എന്നാണ് മിസസ് വാഗ്നർ പറഞ്ഞത്. ഗ്രേറ്റ് ഓപ്ര ആർട്ടിസ്റ്റ് ആയ വാഗ്നറുടെ മകന്റെ ഭാര്യയാണ് മിസസ് വാഗ്നർ. പക്ഷെ ആ അഭിപ്രായത്തെ വസ്തുതകളുമായി നമ്മൾ കൂട്ടിക്കലർത്തിയാൽ അതും ശരിയല്ല എന്ന് മനസ്സിലാവും. കാരണം പലപ്പോഴും ഗലി റൗബലും ഹാൻസ് ഫാൻസിലിന്റെ ഭാര്യ ഹാൻഡ്റൈറ്റും ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഹിറ്റ്ലർ ഇതേ തോക്കുപയോഗിച്ചുകൊണ്ട് ടാർഗറ്റിൽ വെടിവെച്ച് പഠിക്കുന്നത്, ശരിക്കും ഷൂട്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗലിയും ഹാൻഡ്റൈറ്റ് ഹാൻസ് ഫാൻസിലും പലപ്പോഴും ഒരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടിയതാണെന്നുള്ള മിസസ് വാഗ്നറുടെ അഭിപ്രായം വസ്തുതകളോട് ഒത്തുനിൽക്കുന്നതല്ല. അപ്പൊ പിന്നെ എന്താ സംഭവിച്ചത്? അതൊരു ചോദ്യമാണ്. എന്തിനെ ഗലി റൗബൽ ആത്മഹത്യ ചെയ്യണം? അതൊരു ചോദ്യമാണ്. എന്തിനെ ഗലി റൗബൽ ആത്മഹത്യ ചെയ്യണം? അതിനുവേണ്ടിയുള്ള എന്ത് പ്രശ്നമാണ് ഗലി റൗബലിന് ഉണ്ടായിരുന്നത്? യഥാർത്ഥത്തിൽ ആളുകൾ ആരോപിക്കും പോലെ ഹിറ്റ്ലറുടെ തടവറയിലായിരുന്നുവോ ഗലി റൗബൽ? ബന്ധുവിനെ കാഞ്ചനെ കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നൊരു ചൊല്ലുണ്ട്. ശരിക്കും സൗകര്യങ്ങളുള്ള കൊട്ടാര സദസ്യമായ ഒരു വീടാണ് ഇപ്പോ മ്യൂണിക്കിൽ ഹിറ്റ്ലർ വാങ്ങിയിരിക്കുന്നത്. ആ വീട്ടിലെ രണ്ടാമത്തെ നിലയിലെ കോർണറിലുള്ള മനോഹരമായ മുറിയാണ് ഗലിക്ക് വേണ്ടി ഹിറ്റ്ലർ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സൗകര്യങ്ങൾ, എവിടേക്ക് കൊണ്ടുപോകാനും ആളുകൾ, ഓപ്ര കാണാൻ പോവാനും നാടകം കാണാൻ പോവാനും മ്യൂസിക് ഷോകൾ കാണാൻ പോവാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ. പക്ഷെ എപ്പോഴും കൂടെ ഹെസ്സിന്റെ കുടുംബമോ ഹാൻസ് ഫാൻസിലിന്റെ കുടുംബമോ ഗീബൽസിന്റെ കുടുംബമോ അല്ലെങ്കിൽ ഹിറ്റ്ലർ തന്നെയോ ഉണ്ടാകും. പലപ്പോഴും ഷോപ്പിങ്ങിന് പോകുന്ന ഗലിയെ അനുഗമിച്ച് ആ കടയിൽ കറങ്ങിത്തിരിയുന്ന ഹിറ്റ്ലറെ പലരും കണ്ടിട്ടുണ്ട്. നാസി പാർട്ടിയുടെ ചെയർമാനാണ് ഒരു പെൺകുട്ടിയുടെ പുറകെ വാലുപോലും നടക്കുന്നത്. ഒരു ഹാൻഡ്പെക്ട് ഹസ്ബൻഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ശൈലിയിൽ ഹിറ്റ്ലറെ പലരും ആ സമയത്ത് നോക്കി കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും അതൊന്നും ഗലി റൗബലിന്റെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങളല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സകല സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പുറത്തേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് മനോവിഷമം കൊണ്ട് റൗബൽ ആത്മഹത്യ ചെയ്തതാണോ? അതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഈ ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ത്? ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് കഥകൾ, അനവധി പഠനങ്ങൾ ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗലി റൗബലിന് ഇനി ഹിറ്റ്ലർ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന വിവരം അറിഞ്ഞപ്പോൾ ഉണ്ടായ വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നിയതാണോ? അതാണ് ചിലർ ഉന്നയിക്കുന്ന ചോദ്യം. കാരണം ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി കൂടി ഹിറ്റ്ലർ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു. അത് മറ്റാരുമല്ല, ദ വൺ ആൻഡ് ഓൺലി ഈവ ബ്രൗൺ ആണ്. ഈവ ബ്രൗൺ അത്ര വലിയ സുന്ദരിയൊന്നുമല്ലെങ്കിലും ഹിറ്റ്ലറുമായി വല്ലാത്തൊരു ബന്ധം ഉണ്ടാക്കിയെടുത്ത ഒരു പെൺകുട്ടിയാണ്. 1945 ഹിറ്റ്ലറുടെ മരണം നടക്കുന്ന സമയത്തും കൂടെ ഉണ്ടായിരുന്ന അതേ ഈവ ബ്രൗൺ. ഈവ ബ്രൗണുമായി ഹിറ്റ്ലർ ഒരു ബന്ധം ഉണ്ടാക്കുന്നു എന്നുള്ള വിവരം ഗലി റൗബൽ അറിഞ്ഞിരുന്നുവോ? അതൊരു ചോദ്യമാണ്. ആ അറിവ് ഗലിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയോ, അതിന്റെ ഫലമായി ഉണ്ടായ അസൂയ ആത്മഹത്യയിലേക്ക് എത്തിച്ചു എന്നൊക്കെയാണ് ചോദ്യം.
ഒരുപാട് പഠനങ്ങളാണ് ആ വിഷയവുമായി ബന്ധിപ്പിച്ചുണ്ടായത്. ഇതിനൊക്കെയായിട്ട് ഹിറ്റ്ലർ ഒരിക്കലും ഒരു മറുപടി പറഞ്ഞു. ഹിറ്റ്ലർ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരു സ്ത്രീയോടും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അടുപ്പം ഹിറ്റ്ലർ കാണിച്ചിട്ടേ ഇല്ല എന്നത് സത്യസന്ധമായ വസ്തുതയാണ്. ഗലി റോമനോട് ഹിറ്റ്ലർക്ക് ഇഷ്ടമുണ്ടെന്ന് സകലരും പറയുമ്പോഴും അവര് തമ്മിൽ ശരിക്കും അടുത്ത് ഇടപഴകുന്ന അല്ലെ ഇന്റിമേറ്റ് ആയി ഇടപഴകുന്ന ഏതെങ്കിലും ഒരു സീൻ ആരെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് സമർത്ഥിക്കാനായിട്ട് പലരും കഥകൾ പറയുകയാണ്. ഒരുപാട് സ്ത്രീകളുമായി ബന്ധിപ്പിച്ച് ധാരാളം കഥകൾ ഹിറ്റ്ലറെ കുറിച്ച് ഉണ്ടാകാറുണ്ട്. വാഗ്നറുടെ ഭാര്യയോട് ഹിറ്റ്ലർക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് വാഗ്നറുടെ ഭാര്യ തന്നെ പിൽക്കാലത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇഷ്ടത്തിന്റെ അതിർത്തിയും എത്രത്തോളമുണ്ടെന്ന് മിസ്സസ് വാഗ്നർ സൂചിപ്പിക്കുന്നുണ്ട്. ഹിറ്റ്ലർ പരമാവധി ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്, ക്യാൻ ഐ കിസ് യു, ഞാൻ നിങ്ങളൊന്ന് ഉമ്മ വെച്ചോട്ടെ. ഈ ഒരു ചോദ്യമാണ് മാക്സിമം ഹിറ്റ്ലർ സ്ത്രീകളോട് ചോദിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു അടുപ്പമുണ്ടാക്കാൻ എന്തോ ഹിറ്റ്ലർ വൈമുഖ്യം കാണിക്കുകയാണ്. അതിനെക്കുറിച്ച് പൊടിപ്പും തൊങ്ങനും വെച്ച് അനവധി കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തിയറികൾ അതുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു ചോദ്യം ഒരിക്കൽ ഹിറ്റ്ലറുടെ സീനിയർ ഓഫീസറും പിന്നീട് ഹിറ്റ്ലർ സുഹൃത്തും വഴികാട്ടിയുമായ ഒരാൾ ചോദിച്ചപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞത് വളരെ രസകരമായ ഒരു ഉത്തരമാണ്. ഹിറ്റ്ലറെ ബാല്യകാലത്ത് സ്വാധീനിച്ചത് വാഗ്നറുടെ ഓപ്പറകളാണ്. ആ ഓപ്പറയിൽ പ്രധാനമായും അവതരിപ്പിക്കുന്നത് റെൻസി എന്ന കഥാപാത്രത്തെയാണ്, റോമിന്റെ വീരപുരുഷനായ റെൻസി. മധ്യ കാലഘട്ടത്തിലെ റോമിൽ സകലരും ദുരിതങ്ങൾ ഏറ്റുവാങ്ങുന്ന കാലഘട്ടത്തിൽ ഒരു ദൈവപുത്രനെ പോലെ അവതരിച്ച റെൻസി, ആ റെൻസി സ്ത്രീകളിൽ നിന്ന് അകന്നു നിന്നിരുന്നു. റെൻസിയോട് ഭാര്യ ആരെന്ന ചോദ്യത്തിന് റെൻസി നൽകുന്ന ഉത്തരം ഓപ്പറയിൽ വളരെ വിശദമായി വാഗ്നർ അവതരിപ്പിക്കാറുണ്ട്. അതെ, ഞാൻ വിവാഹിതനാണ്. എന്റെ ഭാര്യ ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്നവളാണ്. എന്റെ ഭാര്യയ്ക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. നിങ്ങൾ ആലോചിക്കുന്നത് ഏതാണ് ആ ഭാര്യ എന്നല്ലേ? അതെ, എന്റെ ഭാര്യ എന്റെ റോമാണ്. റോമാണ് എന്റെ ഭാര്യ എന്ന് റെൻസി പറയുന്ന ഒരു രംഗം വളരെ ഭംഗിയായി വാഗ്നർ ആ ഓപ്പറയിൽ അവതരിപ്പിക്കാറുണ്ട്. അതേ വാചകം എടുത്തു പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ പറയും, അതെ, എന്റെ ഭാര്യ ജർമ്മനിയാണ്. എനിക്ക് വേറൊരു ഭാര്യയില്ല. എന്റെ സർവവും ജർമ്മനിയാണ്. ജർമ്മനിയിലെ ജനങ്ങളെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ ടാർഗറ്റ്. എന്റെ ലക്ഷ്യം അതുമാത്രമാണ്. എന്റെ ജീവിതം തന്നെ അതിനുവേണ്ടി ഞാൻ സമർപ്പിച്ചതാണ്. മനോഹരമായ വാക്കുകളിലൂടെ വാചകങ്ങളിലൂടെ ഹിറ്റ്ലർ അത് പറഞ്ഞപ്പോൾ അതുവരെ ഹിറ്റ്ലർക്കെതിരായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന സകല കഥകളും കുമിളകൾ പോലെ പൊളിഞ്ഞു വീഴുകയാണ്. പെട്ടെന്നാണ് ഹിറ്റ്ലർ ഒരു താരമായി ജർമ്മനിയിൽ മാറുന്നത്. ഒരു വല്ലാത്ത വീരാരാധന ജനങ്ങൾക്ക് ഹിറ്റ്ലറോട് ഉണ്ടാവുകയാണ്. അതിന്റെ ഫലം ജർമ്മനിയിലെ ചെറിയ ചെറിയ സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ റിസൾട്ടുകൾ നമ്മളോട് സൂചിപ്പിക്കുകയാണ്. പല സ്റ്റേറ്റുകളിലും 37, 38, 40% വോട്ടുകൾ നാസി പാർട്ടി നേടി തുടങ്ങുകയാണ്. അവിശ്വസനീയം എന്ന് പറയാവുന്ന ശൈലിയിലേക്ക് ഒരു വൻ വളർച്ചയാണ് നാസി പാർട്ടി നേടിയത്. ഹിറ്റ്ലർക്കെതിരായി റൗബലിന്റെ മരണത്തെ കരിവാക്കാൻ ശ്രമിച്ച ആളുകൾക്ക് അതേ റൗബലിന്റെ മരണം തിരിച്ചടി കൊടുക്കുകയാണ്. ജർമ്മനിക്ക് വേണ്ടി സ്വന്തം ജീവിതം വേണ്ടെന്ന് വെച്ച ഹിറ്റ്ലർ, ആ ഹിറ്റ്ലറാണ് ശരി എന്നൊരു തോന്നൽ ജനങ്ങളിലേക്ക് പതുക്കെ പതുക്കെ പടരുകയാണ്. ഏത് സ്റ്റേറ്റിൽ ഇലക്ഷൻ നടന്നാലും നാസി പാർട്ടി അധികാരത്തിലെത്തുന്നു, അല്ലെങ്കിൽ അധികാരത്തിന് തൊട്ടടുത്തെത്തുന്നു. പതുക്കെ പതുക്കെ നാസി പാർട്ടി ജർമ്മനിയിൽ ഒരു തരംഗമായി മാറുകയാണ്. അടുത്ത പൊതു ഇലക്ഷനിൽ ഉറപ്പായും നാസി പാർട്ടി അധികാരത്തിലേക്ക് വരും എന്നൊരു തോന്നൽ സകലർക്കും ഉണ്ടാകുകയാണ്. ജർമ്മനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സന്യാസിതുല്യ ജീവിതം നയിക്കുന്ന ഹിറ്റ്ലറെ നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനൊരു ചിന്തയാണ് ജർമ്മനിയിലെ സാധാരണ ജനങ്ങളിലേക്ക് വരുന്നത്. സാധാരണ ജനങ്ങളിലേക്ക് മാത്രമല്ല, സകല ബിസിനസ്സുകാരും ഇപ്പോ ഹിറ്റ്ലർ നാസി പാർട്ടിയെ സംരക്ഷിക്കാനും അതിനുവേണ്ടി വാദിക്കാനും തയ്യാറായി വരികയാണ്. കാലം അതിവേഗതയിൽ മാറുകയാണ്. ഹിറ്റ്ലറുടെ കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഹിറ്റ്ലറുടെ കഥ നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. താങ്ക് യു.